ചേർന്ന് ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും ജൈവ പച്ചക്കറികളും നിറഞ്ഞു പച്ചയണിഞ്ഞു നിൽക്കുകയാണ് സൂര്യകാന്തം. അധ്യാപക വൃത്തിയിൽ നിന്നും വിരമിച്ച ശേഷം സൂര്യകാന്ത് സരളാഭായ് ടീച്ചറുടെ ഒഴിവു സമയത്തെ കഠിന പ്രയത്നമാണ് ഈ കൃഷിയിടങ്ങൾ. വീട്ടുമുറ്റത്തും തൊടിയിലും നട്ടുപരിപാലിക്കുന്നത് നൂറിലധികം സസ്യലതാദികളാണ്. ഇപ്പോൾ സമീപത്തെ 20 സെന്റ് സ്ഥലം കൂടി പാട്ടത്തിനെടുത്ത് 40 ഓളം ഇനം പച്ചക്കറികളും നട്ടുപരിപാലിക്കുന്നുണ്ട് വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട ഈ അധ്യാപിക. മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ UPHS ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി കാൽ നൂറ്റാണ്ട് കാലത്തെ അധ്യാപന ജോലിയടക്കം 31 വർഷം ഈ അധ്യാപിക വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് യൂണിവേഴ്സിറ്റിക്ക് സമീപം ചേരാളയിൽ നിന്നും വയനാട്ടിൽ സ്ഥിരതാമസമാക്കിയ 1 പതിറ്റാണ്ട് കാലത്തിനിടെയാണ് സ്വന്തം ഭൂമി ടീച്ചർ സ്വയപ്രയത്നം കൊണ്ട് വനമാക്കി മാറ്റിയത്. വർഷം മുഴുവൻ ഫലം തരുന്ന മാവുകളും തേൻവരിക്ക പ്ലാവുകളും ഈ തൊടിയുടെ അലങ്കാരമാണ്. ഫലവൃക്ഷ സമൃദ്ധി തന്നെയാണ് ഈ അധ്യാപികയുടെ കൃഷിഭൂമിയിലെ ഏറ്റവും വലിയ പ്രത്യേകത. നെല്ലി, ചാമ്പ, സപ്പോട്ട, ചിലിമ്പിപ്പുളി, ബട്ടർഫ്രൂട്ട്, നാരകങ്ങൾ, സീതാപ്പഴം, ആപ്പിൾ എന്നിങ്ങനെ പോകുന്നു ടീച്ചർ നട്ടുപരിപാലിക്കുന്ന പഴവർഗ മരങ്ങൾ. വയലറ്റ്, ചുവപ്പ്, മഞ്ഞ നിറത്തിലുള്ള പാഷൻ ഫ്രൂട്ടുകൾ, മുന്തിരി, തണ്ണിമത്തൻ എന്നിങ്ങനെ പഴവർഗ വള്ളിച്ചെടികളും സൂര്യകാന്തത്തിന്റെ മുറ്റത്ത് പടർന്നു പന്തലിച്ചങ്ങനെ കിടക്കുകയാണ്. പഴവർഗങ്ങൾ കായ്ച്ചു തുടങ്ങിയാൽ പക്ഷികൾ കൂട്ടത്തോടെ എത്തും. പച്ചപ്പുകൾക്കിടയിൽ ജീവിക്കാനാകുകയെന്നത് ഏറെ സന്തോഷവും മനസ്സിന് കുളിർമ നൽകുന്നതുമാണെന്ന് സരളാഭായ് ടീച്ചർ പറയുന്നു. 2007 തിരൂരങ്ങാടി മലപ്പുറം ജില്ലയിലെ തിട്ടങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ടീച്ചറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അവിടെ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ഇവിടെ വയനാടെത്തി മോളുടെ വീടിനടുത്ത് സ്ഥലവും വീടുമൊക്കെ വാങ്ങി താമസം. അന്ന് മുതൽ പിന്നെ നേരം ടൈം പാസിന് വേണ്ടി നമ്മൾ കുറേ കൃഷിയൊക്കെ തുടങ്ങി ഈ പറമ്പിൽ. അങ്ങനെ കൃഷി ചെയ്ത് ചെയ്ത് ഇപ്പോൾ ഈ വർഷം ഞങ്ങൾ ഈ കൊറോണ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലിരിക്കുകയല്ലേ എന്ന് കരുതി ഒരു 20 സെന്റ് സ്ഥലം എടുത്തിട്ട് അവിടെ കംപ്ലീറ്റ് 50 തരം പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ അങ്ങനെയുള്ള എല്ലാ കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കൊറോണ ആയതുകൊണ്ട് മക്കളും കൊച്ചുമക്കളും മോളും മരുമോനും കൊച്ചുമക്കളും എല്ലാവരും നല്ലോണം ഹെൽപ്പ് ചെയ്യും. അങ്ങനിപ്പോൾ നല്ല വിളവ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാതരം പച്ചക്കറികളും പഴങ്ങളും പിന്നെ കുറേ ഔഷധ ചെടികളും എല്ലാം ഉണ്ട്. ചെടികളോടും സസ്യങ്ങളോടുമുള്ള ഇഷ്ടം കൂടിയപ്പോൾ തന്റെ തൊടിയിൽ നിരവധി ഔഷധ സസ്യങ്ങളും നട്ടുപരിപാലിക്കാൻ ഈ അധ്യാപിക മറന്നില്ല. ബ്രഹ്മി, കൂവളം, കറ്റാർവാഴ, പനിനീർക്കൂർക്ക, മുള്ളാത്ത, ചുറ്റമൃത്, ആര്യവേപ്പ് എന്നിങ്ങനെ പോകുന്നു സൂര്യകാന്തത്തിലെ തൊടിയിൽ വളരുന്ന ഔഷധ സസ്യങ്ങൾ. പച്ചക്കറി കൃഷി കുറേ വർഷങ്ങളായിട്ട് നമ്മൾ വീട്ടിൽ തന്നെയാണ് ചെയ്യാറ്. അമ്മയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പം അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് ഞങ്ങളും എല്ലാവരും ഉണ്ട്. ഞാനും മക്കളും ചേട്ടായിയും എല്ലാവരും ഉണ്ട്. അമ്മ രാവിലെയും വൈകിട്ടും ഒക്കെ പച്ചക്കറി തോട്ടത്തിലാണ് അധികം നേരവും ചിലവഴിക്കുന്നത്. അതൊരു ഹോബിയാണ്. പിന്നെ നമുക്ക് നല്ല പച്ചക്കറികൾ കഴിക്കാം. കോവിഡ് വ്യാപനത്തിന് പിന്നാലെ ലോക്ക്ഡൌൺ ആരംഭിച്ച സമയം മുതലാണ് സമീപത്തെ 20 സെന്റ് ഭൂമി കൂടി പാട്ടത്തിനെടുത്ത് കൃഷി ആരംഭിച്ചത്. ക്യാരറ്റ്, ക്യാബേജ്, ബീറ്റ്റൂട്ട്, പച്ചമുളക്, കാന്താരി, കുമ്പളം, വയലറ്റ് ക്യാബേജ്, പാവൽ, കോവൽ, ക്യാരറ്റ്, ചതുരപ്പയർ എന്നിങ്ങനെ 40ലധികം ഇനത്തിലുള്ള പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്തു വരുന്നത്. ഭർത്താവും ചേളാരി വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളുമായിരുന്ന ബി രാജേന്ദ്രന്റെ മരണശേഷം മലപ്പുറത്തു നിന്നും വയനാട്ടിലെത്തിയ ഏകാന്ത ജീവിതമാണ് ഈ അധ്യാപികയെ ശരിക്കും കാർഷിക വൃത്തിയിലേക്ക് പറിച്ചു നടന്നത്. അച്ഛന്റെ മരണശേഷം ഒരുപാട് ദൂരെ ഒറ്റയ്ക്ക് കഴിയുകയായിരുന്ന അമ്മയെ മക്കൾ തന്നെയാണ് വയനാട്ടിലേക്ക് കൊണ്ടുവന്നത്. പുൽപ്പള്ളിയിൽ 20 സെന്റ് സ്ഥലവും വീടും വാങ്ങിക്കഴിയുന്ന സമയത്താണ് സസ്യലതാദികളോടുള്ള ഇഷ്ടം ഈ അധ്യാപികയിൽ ശക്തമാകുന്നത്. സൂര്യകാന്തത്തിൽ ആര് കാണാൻ വന്നാലും ടീച്ചറുടെ മനസ്സ് നിറയും. തിരികെ പോകുന്നവർ താൻ നട്ടുവളർത്തിയ ജൈവ പച്ചക്കറികളുടെ ഒരു കവർ കൊടുത്ത് യാത്രയാക്കും. സമയം ഡെസ്ക്, വയനാട്.